ഏറെ വർഷങ്ങൾക്ക് ശേഷം അരങ്ങിലെത്തിയതിന്റെ ആവശ്യത്തിലാണ് പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി. തൃശൂർ അമ്പലപുരത്ത് നടന്ന കഥകളിയിൽ കുന്തിയുടെ വേഷത്തിലാണ് ക്ഷേമാവതി എത്തിയത്. വർഷങ്ങൾക്ക് ശേഷമാണ് പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി അരങ്ങിലെത്തുന്നത്. 10 വയസ്സിൽ മോഹിനിയാട്ടത്തിലൂടെ തുടങ്ങിയ കലാജീവിതം നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗംഭീരമാക്കാനിരിക്കുകയാണ് ക്ഷേമാവതി. ഇത്തവണ പക്ഷേ ഒരു മാറ്റമുണ്ട്. മോഹിനിയാട്ടമോ ഭരതനാട്യമോ അല്ല, കഥകളിക്കായാണ് ക്ഷേമാവതി അരങ്ങിലെത്തുന്നത്. അത്രയും വലിയൊരു കഥാപാത്രത്തെ പെട്ടെന്ന് അങ്ങനെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല. കാരണം അത് നമുക്കറിയാം, ഒരു കല കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ കഥാപാത്രങ്ങളെ ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ പറയുക, അന്തസത്ത കളയാതെ ചെയ്യണം എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട്. തൃശൂർ അമ്പലപുരം ദേശവിദ്യാലയം വാർഷികാഘോഷവേദിയിലാണ് ക്ഷേമാവതി കഥകളിക്കായി എത്തിയത്. കലാമണ്ഡലം കൃഷ്ണകുമാറിനൊപ്പം കർണശബ്ദത്തിലെ കുന്തിയുടെ വേഷമാണ് ക്ഷേമാവതി അവതരിപ്പിച്ചത്. കഥകളി നടന്മാർ സ്ഥിരമായിട്ട് കുന്തി കെട്ടുന്ന പ്രഗത്ഭരായ നടന്മാർ ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷേ ഈ പരിപാടി ഒരു വെറൈറ്റി പ്രോഗ്രാം ആവണം, ഒരു പുതുമ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരൊറ്റാളെ എൻ്റെ മനസ്സിൽ ഉള്ളൂ, കലാമണ്ഡലം പത്മശ്രീ കലാമണ്ഡലം ക്ഷേമ ടീച്ചർ. കലയോടുള്ള അടങ്ങാത്ത ആസക്തി പ്രായത്താൽ തടസ്സപ്പെടുന്നില്ലെന്ന് ക്ഷേമാവതി തന്റെ പ്രകടനം കൊണ്ട് തെളിയിക്കുന്നുണ്ട്. 2011 പത്മശ്രീ ജേതാവ് കൂടിയായ ക്ഷേമാവതി ഇനിയും ഏറെ കാലം താൻ അരങ്ങത്തുണ്ടാകുമെന്ന് തന്റെ പ്രകടനത്താൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഷഫീഖുകളോടൊപ്പം മനോരമ ന്യൂസ് തൃശ്ശൂർ.